അജയഘോഷ് എന്തായാലും തലസ്ഥാനത്തും ഇപ്പോൾ ജോഷി പറഞ്ഞതുപോലെ തന്നെയുള്ള അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ, മുമ്പെങ്ങും കാണാത്ത വിധമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ വിവരങ്ങൾ വേണം. ഒപ്പം ഈ സുരക്ഷാ റിപ്പോർട്ട് ചോർന്ന സംഭവം എന്തായാലും അതീവ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. സംസ്ഥാന സർക്കാരോ ഉന്നത ഉദ്യോഗസ്ഥരോ ഒന്നും ഇതുവരെയും ഇതിൽ പ്രതികരിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഈ വാട്സപ്പിലൂടെയുള്ള വിവര കൈമാറ്റം അത് മുമ്പും സംഭവിച്ചിട്ടുള്ളതാണ്. അതുതന്നെയാണോ ഈ ഒരു വലിയ സുരക്ഷാ വീഴ്ചയിലേക്ക് എത്തിയതായി ഇതുവരെയും മനസ്സിലാക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇക്കാര്യത്തിലുള്ള അന്വേഷണം നടക്കുന്നത്? സലിന്, വളരെ ഗൗരവമായ ഒരു കാര്യം തന്നെയാണ്. പോലീസ് ആസ്ഥാനത്തും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലും ഇന്നലെ മുതൽ ഒരു പ്രധാനപ്പെട്ട ചർച്ച ഇത് തന്നെയാണ്. അവർക്കൊരു വലിയ നാണക്കേടുണ്ടാക്കിയ വിഷയം തന്നെ നമുക്ക് ഇതിനെ കാണാവുന്നുണ്ട്. കാരണം വളരെ കോൺഫിഡൻഷ്യലായിട്ടുള്ള, അതായത് വളരെ ഉത്തരവാദിത്തപ്പെട്ട, ഇത് ആർക്കാണോ കിട്ടുന്നത് അവർ മാത്രം കൈകാര്യം ചെയ്യുകയും അവർക്കിടയിൽ മാത്രം ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ഒരു വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്നലെ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ ചർച്ചയായത്. അത് ഈ മുമ്പത്തെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടിപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കി വാട്സാപ്പ് വഴിയും മറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ വഴിയുമൊക്കെയാണ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നത്. അത് ഇത്തരത്തിൽ ചോർന്നു പോകാനുള്ള സാധ്യത ഒരുപക്ഷെ 4-5 കൊല്ലത്തിന് മുമ്പ് ഉള്ളതിനേക്കാൾ വളരെ കൂടുതലാണ്. കാരണം ഈ വാട്സാപ്പ് മെസ്സേജുകൾ ഗ്രൂപ്പുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതനുസരിച്ചുള്ള കരുതൽ എന്തായാലും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളത് വളരെ ഗൗരവമായൊരു വീഴ്ച തന്നെയാണ്. അതുമാത്രവുമല്ല, ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണിത് കൈകാര്യം ചെയ്യേണ്ടത്. അവരുടെ ആരുടെങ്കിലും കയ്യിൽ നിന്നാണിത് വേണ്ടാത്ത സ്ഥലങ്ങളിലേക്ക്, അതായത് ഇത് കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിത്തമില്ലാത്ത ആളുകളിലേക്ക് എത്തിച്ചേർന്നത്. സ്വാഭാവികമായിട്ടും ഏതോ ഒരു ഉന്നത ഉദ്യോഗസ്ഥന് ഇക്കാര്യത്തിൽ വീഴ്ച വേണ്ടിയിട്ടുണ്ട്. സംഭവത്തിൻ്റെ ഗൗരവമനുസരിച്ചുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ആദ്യഘട്ടം മുതൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും SPGയും ഒക്കെ ഇതിനെതിരെ അതൃപ്തി രേഖപ്പെടുത്തുകയും അവർ തന്നെ സ്വന്തം നിലയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇത്ര വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ 2-3 പ്ലാനുകളുണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ഘട്ട പ്ലാനിലേക്ക് പോയി. കാരണം ഈ ഉദ്യോഗസ്ഥരൊക്കെ മാറ്റി അടുത്ത പരീക്ഷണത്തിലേക്കാണ് അവർ പോകുന്നത്. സ്വാഭാവികമായിട്ടും അതൊക്കെ സുഗമമായിട്ട് നടക്കും. അതോടൊപ്പം ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ PFI നിരോധനം അടക്കം, അതിനുശേഷമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അടക്കം പഞ്ചാബിലേക്ക് വിഷയങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രിയെ വഴിയിൽ തടയാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ പഴുതടച്ച സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിലാണ് ഇത്തരമൊരു വീഴ്ച പറ്റിയത്. സ്വാഭാവികമായിട്ടും വലിയൊരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഉത്തരവാദിത്തപ്പെട്ട ആരും, മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി വന്നു പോയതിന് ശേഷം ആ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പഴുതില്ലാതെ നടത്തിയതിനു ശേഷമായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണവും ഒരുപക്ഷെ നടപടിയും ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ചാലിനി.